ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ വന്നത് ഗ്രീൻ പീസിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി വടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു ഈവനിങ് സ്നാക്സും കൂടിയാണത്. ഇതിന് വേണ്ടി കാക്കരം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കതൊരു മിക്സിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചിട്ട് കൊടുക്കാം. 3 പച്ചമുളക്, എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, 3 കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക. അത് മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു വടൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അതിന് മുമ്പ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ വട ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലിട്ടാൽ മതി, കാരണം ഗ്രീൻ പീസ് വേവിക്കാത്തതല്ല, അതുകൊണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് മീഡിയത്തിലിടാൻ പറയുന്നത്. ഏകദേശം അടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വടയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുമാതിരി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റേസറിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഈവനിങ് സ്നാക്സും കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.